നമസ്കാരം സ്കോറപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് തുടങ്ങുകയാണ് സ്കോറപ്പിൻ്റെ ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആണ് പുതിയ സിലബസ് പ്രകാരം എൽ ഡി സിയുടെ ഒക്കെ പത്താം ക്ലാസ് പ്രിലിമിനറി പരീക്ഷയുടെ പുതിയ സിലബസ് പ്രകാരം കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് നമുക്ക് കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ് തുടങ്ങി വയ്ക്കാം ആദ്യത്തെ ക്ലാസ് കേരളത്തിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെ കുറിച്ചാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി പത്തൊമ്പതിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആനന്ദാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആനന്ദാണ് പി സച്ചിദാനന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പി സച്ചിദാനന്ദൻ എന്നുള്ള തൂലികാ നാമമാണ് ആനന്ദ് എന്നുള്ളത് അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആനന്ദാണ് എന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ പതിനെട്ടിലെ പുരസ്കാര കൂടി ഒന്ന് അറിഞ്ഞു വയ്ക്കുക എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ് എം മുകുന്ദനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ് പുരസ്കാര ജേതാവ് പോൾ സകറിയ പോൾ സഖറിയ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി പതിനെട്ടിലെ വള്ളത്തോൾ പുരസ്കാരം നേടിയതും എം മുകുന്ദൻ തന്നെയാണ് അപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരവും രണ്ടായിരത്തി പതിനെട്ടിലെ വള്ളത്തോൾ പുരസ്കാരവും എം മുകുന്ദനായിരുന്നു എന്ന് കൂടി ഒന്ന് കൂടിയൊന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാരം നേടിയത് പോൾ സക്കറിയുമാണ് അടുത്തത് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ വയലാർ പുരസ്കാരം നേടിയതാര് രണ്ടായിരത്തി പത്തൊമ്പതിലെ വയലാർ പുരസ്കാരം നേടിയത് ബി ജെ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വയലാർ പുരസ്കാരം നേടിയത് വി ജെ ആണ് നിരീശ്വരൻ എന്ന നോവലിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വയലാർ പുരസ്കാരം അദ്ദേഹം നേടിയത് നിരീശ്വരൻ എന്ന നോവലിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വയലാർ പുരസ്കാരം വി ജെ ജെയിംസ് നേടിയത് രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ പുരസ്കാരം നേടിയത് കെ വി ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ പുരസ്കാരം നേടിയത് കെ വി ആയിരുന്നു നോവൽ ഉഷ്ണരാശി ആയിരുന്നു ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം എന്നായിരുന്നു നോവലിന്റെ പേര് ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം കെ വി മോഹൻകുമാർ രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് ബി ജെ ജെയിംസ് നോവൽ നിതീശ്വരൻ രണ്ടായിരത്തി പതിനെട്ടിലെ മുട്ടത്ത് വർക്കി പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലെ മുട്ടത്ത് വർക്കി പുരസ്കാരം കെ ആർ മീരയ്ക്കാണ് കെ ആർ മീരയ്ക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത് നോവൽ ആരാച്ചാറാണ് നോവൽ ആരാച്ചാറാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ജെയ് സി ഡാനിയൽ പുരസ്കാര ജേതാവ് ഷീലയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ജെയ് സി ഡാനിയൽ പുരസ്കാര ജേതാവ് ഷീലയാണ് രണ്ടായിരത്തി പതിനേഴിലെ ശ്രീകുമാർ ശ്രീകുമാരൻ തമ്പിയായിരുന്നു ശ്രീകുമാരൻ തമ്പിയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ജെയ് സി ഡാനിയൽ പുരസ്കാര ജേതാവ് അതുകൂടി ഓർത്ത് വെക്കുക രണ്ടായിരത്തി പതിനെട്ട് ഷീലയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് യു എ ഖാദറാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് യു എ ഖാദർ ആണ് രണ്ടായിരത്തി പതിനെട്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് എൻ എസ് മാധവനായിരുന്നു എൻ എസ് മാധവനായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് എൻ എസ് മാധവനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് യു എ ഖാദർ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഓടക്കുഴൽ അവാർഡ് നേടിയത് എൻ പ്രഭാകരനാണ് എൻ പ്രഭാകരനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഓടക്കുഴൽ അവാർഡ് നേടിയത് കൃതി മ മായാ മനുഷ്യനാണ് മായാ മനുഷ്യൻ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഓടക്കുഴൽ അവാർഡ് എൻ പ്രഭാകരൻ നേടുന്നത് മായാ മനുഷ്യൻ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഓടക്കുഴൽ അവാർഡ് നേടിയത് ഇ വി രാമകൃഷ്ണൻ ആയിരുന്നു നോവൽ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ അടുത്തത് രണ്ടായിരത്തി പതിനെട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി പതിനെട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കെ വി മോഹൻകുമാറിനായിരുന്നു നോവൽ ഉഷ്ണരാശി രണ്ടായിരത്തി പതിനെട്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് കെ വി മോഹൻകുമാറിനായിരുന്നു നോവൽ ഉഷ്ണരാശിയാണ് അതിൻ്റെ കൂടെ ഇതുകൂടി അറിഞ്ഞു വയ്ക്കുക കേരള സാഹിത്യ അക്കാദമി അവാർഡ് കവിതയ്ക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ മികച്ച കവിതയ്ക്ക് ലഭിച്ചത് വി എം ഗിരിജയ്ക്കാണ് ബുദ്ധപൂർണിമ എന്ന കവിതയ്ക്കാണ് അത് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവൽ കെ വി മോഹൻകുമാർ ഉഷ്ണരാശി എന്ന നോവലിനാണ് ലഭിച്ചത് അദ്ദേഹത്തിന് കവിതയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ബി എം ഗിരിജയ്ക്കാണ് ബുദ്ധ പൂർണിമ എന്ന കവിതയ്ക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ഇളയരാജയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ഇളയരാജയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹയായത് പി സുശീല ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹയായത് പി സുശീല രണ്ടായിരത്തി ഇരുപത് ഇളയരാജ അടുത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് പത്മപ്രഭാ പുരസ്കാര ജേതാവ് സന്തോഷ് യച്ചിക്കാനുമാണ് രണ്ടായിരത്തി പത്തൊമ്പത് പത്മപ്രഭാ പുരസ്കാര ജേതാവ് സന്തോഷ് യച്ചിക്കാനുമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് കൽപ്പറ്റ നാരായണനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പത്മപ്രഭാ പുരസ്കാര ചെയ്താവ് കൽപ്പറ്റ നാരായണൻ രണ്ടായിരത്തി പത്തൊമ്പത് സന്തോഷ് യച്ചിക്കാനുമാണ് ഇനി ഇതുകൂടി നോക്കി വെക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ നടുഭാഗം ചുണ്ടനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ നടുഭാഗം ചൂണ്ടനാണ് ഭാഗ്യചിഹ്നം പങ്കനായിരുന്നു പങ്കൻ പങ്കൻ എന്നാൽ തുഴയേന്തിയ തുഴയേന്തി വിജയചിഹ്നം കാണിച്ചു നിൽക്കുന്ന കുട്ടനാടൻ താറാവാണ് പങ്കൻ അപ്പോൾ അതുകൂടി ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ നടുഭാഗം ചുണ്ടൻ ആണ് ഭാഗ്യചിഹ്നം പങ്കനാണ് ഇത്രയുമാണ് നമുക്ക് പ്രധാനപ്പെട്ട ഭാഗം പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായിട്ട് കാണാം ഓക്കെ താങ്ക്